വെൽക്കം ടു ബ്ലെസ്സിങ് ടുഡേ. ഈ ബ്ലെസ്സിങ് ടുഡേ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ അനുഗ്രഹമായി മാറട്ടെ. ഇപ്പോൾ തന്നെ ഫോണെടുത്ത് മറ്റുള്ളവരോട് കൂടെ ഈ പ്രോഗ്രാമിനെ കുറിച്ച് അറിവ് നൽകുക, അവർ കൂടി അനുഗ്രഹിക്കപ്പെടട്ടെ. നമുക്ക് ചേർന്ന് ഈ എപ്പിസോഡിൻ്റെ ഫൈനാൻഷ്യൽ പാർട്ട്നേഴ്സിന് വേണ്ടി പ്രാർത്ഥിക്കാം. കർത്താവ്, മുംബൈയിൽ നിന്നുള്ള വർഗീസ് ഡാനിയലിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. തൻ്റെ കൊച്ചുമക്കൾ അലനും ആൽവിനും വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവരുടെ ബർത്ത്ഡേ December 20th രണ്ട് കുഞ്ഞുങ്ങളെയും അങ്ങയുടെ നാമത്തിൽ സകല ബർത്ത്ഡേ ബ്ലെസ്സിങ്സും കൊണ്ട് നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ശരിയായ ഉറക്കം ലഭിക്കാൻ സഹായിക്കണമേ. മാത്രമല്ല, മകന് USA വിസ ലഭിക്കുവാൻ അങ്ങ് സഹായിക്കണമേ. തിരുവനന്തപുരത്ത് നിന്ന് സൗമ്യകുമാർ, കർത്താവിൻ്റെ വെഡിങ് ആനിവേഴ്സറി ഒക്ടോബറിലായിരുന്നല്ലോ, ഞങ്ങൾ ചേർന്ന് തൻ്റെ വിവാഹ ജീവിതത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഭർത്താവ് അനിൽകുമാറിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, സിംഗപ്പൂരിലുള്ള ജോലി അനുഗ്രഹിക്കപ്പെടുവാൻ കർത്താവെ അങ്ങിടയാക്കണേ. മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു. കോട്ടയത്ത് നിന്നുള്ള രാജേശ്വരി ശൈലേഷിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. മകൾക്ക് വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ജീവിത പങ്കാളിയെ നൽകണമേ, നല്ലൊരു ജോലി നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. രാജേശ്വരിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഒരു വ്യക്തിക്ക് നൽകിയ ആ പണം തിരികെ ലഭിക്കുവാൻ അങ്ങ് സഹായിക്കണമേ. പ്രാർത്ഥന കേട്ടതിനാൽ നന്ദി. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. December 2017 ഇതാ കഴിയാറായി. 2018 പുതിയ ആരംഭങ്ങൾക്കായി നിങ്ങൾ തയ്യാറാണോ? ക്രോസ് ഓവർ സർവീസ് 2017 December 31 രാത്രി 9 മുതൽ എല്ലാ ബ്ലെസ്സിംഗ് സെന്ററുകളിലും. ഇപ്പോൾ ബ്രദർ ഡാമിയൻ നൽകിയ സന്ദേശത്തിന്റെ ഒരു ഭാഗം നിങ്ങളുടെ അനുഗ്രഹത്തിനായി കേട്ട് അനുഗ്രഹം പ്രാപിക്കുവിൻ. Now verse number 15, but when the chief priests and the teachers of the law saw the wonderful things he did and the children shouting in the temple court, Hosanna to the son of David, they were indignant. 15 എന്നാൽ മഹാപുരോഹിതന്മാരും ശാസ്ത്രിമാരും അവൻ ചെയ്ത അത്ഭുതങ്ങളെയും ദാവീദ് പുത്രന ഹോസന്ന എന്ന ദേവാലയത്തിൽ ആർക്കുന്ന ബാലകന്മാരെയും കണ്ടിട്ട് നീരസപ്പെട്ടു. Do you hear what these children are saying? They asked him. Yes, replied Jesus. Have you never read from the lips of children and infants you Lord have called forth your praise? ഇവർ പറയുന്നത് കേൾക്കുന്നുവെന്ന് അവനോട് ചോദിച്ചു. യേശു അവരോട്, ഉവ്വ്, ശിശുക്കളുടെയും മുലകുടിക്കുന്നവരുടെയും വായിൽ നിന്ന് നീ പുകഴ്ച ഒരുക്കിയിരിക്കുന്നു എന്നുള്ളത് നിങ്ങൾ ഒരിക്കലും വായിച്ചിട്ടില്ലയോ എന്ന് ചോദിച്ചു. So what is happening here? ഇവിടെ എന്താ സംഭവിക്കുന്നത്? One side Jesus was standing. ഇതാ ഒരു സ്ഥലത്ത് യേശു നിൽക്കുകയാണ്. Blind people came. കുരുടന്മാർ വന്നു. Crippled people came. മുടന്തന്മാരായിട്ടുള്ള ആളുകൾ വന്നു. Many kinds of sick people came. നിരവധി രോഗികൾ അവിടെ കടന്നു വന്നു. All of them were healed. എല്ലാവരും സൗഖ്യമായി. And each healing took place, there formed a children's choir. ആ അത്ഭുതം അവിടെ നടന്നപ്പോൾ പെട്ടെന്ന് തന്നെ അവിടെ ഒരു കുട്ടികളുടെ ഗായക സംഘം രൂപപ്പെട്ടു. Wow. Nobody formed it. All the children came together and they started singing. ആരും പ്രത്യേകിച്ച് അതിനെ സംഘടിപ്പിച്ചൊന്നുമില്ല. എല്ലാ കുട്ടികളും ഒരുമിച്ചു കൂടി അവർ പാടാൻ തുടങ്ങി. Now listen to me. When Jesus was coming into the city, യേശു ആ പട്ടണത്തിലേക്ക് വന്നുകൊണ്ടിരുന്നപ്പോൾ, all the people came started shouting Hosanna, Hosanna, Hosanna. എല്ലാ ജനവും ഉറക്കെ വിളിച്ചുകൊണ്ട് Hosanna, Hosanna, Hosanna എന്നാർത്തു. And people were watching this. ആൾക്കാർ അത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. Hallelujah. Hallelujah. Even the children were watching people shouting Hosanna, Hosanna. കുട്ടികൾ പോലും കണ്ടുകൊണ്ട് നിൽക്കുകയാണ്. വലിയ പുരുഷാരം Hosanna, Hosanna എന്നാർത്തുകൊണ്ടിരിക്കുകയാണ്. Say Hallelujah. ഉറക്കെ Hallelujah. So children saw them singing in the streets and they carry forward
that praise into the temple. ഇതെല്ലാം കണ്ട കുട്ടികൾ അവർ ഈ ആരാധനയുമായി അത് ദൈവാലയത്തിലേക്ക് ആരാധന തുടർന്ന് കൊണ്ടുവന്നു. Are you with me? നിങ്ങൾ എന്നോടൊപ്പം ഉണ്ടോ? They brought in the praise and worship into the temple. അവർ സ്തുതിയും ആരാധനയും വഴിയിൽ നിന്ന് ദൈവാലയത്തിലേക്ക് കൊണ്ടുവന്നു. But in history there was no praise and worship inside the temple. എന്നാൽ ചരിത്രത്തിൽ ദൈവാലയത്തിനകത്ത് സ്തുതിയും ആരാധനയും ഇല്ലായിരുന്നു. Sacrifices were there. യാഗങ്ങൾ ഉണ്ടായിരുന്നു. Rituals were there. മത അനുഷ്ഠാനങ്ങൾ ഉണ്ടായിരുന്നു. Traditional hymns were there. സമ്പ്രദായ പ്രകാരമായുള്ള സ്തുതികീർത്തനങ്ങൾ ഉണ്ടായിരുന്നു. But there was no praise and worship. എന്നാൽ സ്തുതിയും ആരാധനയും ആ ഒരു രീതിയിൽ ഉണ്ടായിരുന്നില്ല. But the children brought praise and worship inside the temple. എന്നാൽ ചെറിയ കുട്ടികൾ അവർ ദേവാലയത്തിനകത്തേക്ക് പ്രൈസ് ആൻഡ് വർഷിപ്പ് കൊണ്ടുവന്നു. That was not allowed. അത് അനുവദനീയമല്ലായിരുന്നു. Hello, that was not allowed. ശ്രദ്ധിക്കൂ, അത് അതിനകത്ത് അനുവദനീയമല്ല. All the big guys, all the elderly ones, all the older people, they stopped praise and worship when they entered the temple. മുതിർന്നവരെല്ലാം തന്നെ അവർ ദേവാലയത്തിനകത്തേക്ക് കടക്കുമ്പോൾ സ്തുതിക്കുന്നത് നിർത്തി. പിള്ളേർ നിർത്തിയില്ല. പിള്ളേർക്ക് അറിയില്ലല്ലോ. എത്ര പേർക്ക് ഞാൻ പറയുന്നത് മനസ്സിലാവുന്നു? തെരുവീഥിയിൽ മുഴുവൻ ദാവീദിൻ്റെ പുത്രന് ഹോസന്ന, അത്യുന്നതിൻ്റെ നാമത്തിൽ വരുന്നവനാണ് വാഴ്ത്തപ്പെട്ടവരെന്നൊക്കെ പറഞ്ഞുകൊണ്ട് സ്തുതിച്ച് സ്തുതിച്ച് നടന്ന ആളുകൾ ദേവാലയത്തിലെത്തിയപ്പോൾ അവിടെ ചില പുള്ളികൾ നിൽപ്പുണ്ട്. ഇവിടെ നോക്ക്, ചിലരവിടെ നിൽപ്പുണ്ട്. എടാ, ഇവൻ എല്ലായിടത്തും പോയി പലരെയും സൗഖ്യമാക്കിയതേ, വലിയൊരു കൂട്ടമായിട്ട് ഇങ്ങോട്ട് കയറി വരുന്നുണ്ട്. വൈകോട്ട് വരട്ടെ, അവിടെ നിൽപ്പുണ്ട്. ഈ പുള്ളികളെ കണ്ടപ്പോൾ ഉടൻ തന്നെ ബോധമുള്ളവരൊക്കെ എന്ത് നിർത്തി? പ്രൈസ്തുലോടും ഹാലുലിയും സ്തോത്രമൊക്കെ മടക്കി പോക്കറ്റിലിട്ടു. അവർ ഒന്നും മിണ്ടാതെ, സാധാരണ ദേവാലയത്തിൽ എങ്ങനെ എല്ലാ ദിവസവും അതുപോലെ കയറി. പക്ഷെ കുട്ടികൾക്ക് ബോധമില്ലായിരുന്നു. കുട്ടികൾ അകത്തോട്ട് കയറിയിട്ടും ഈ വിളി നിർത്തിയില്ല. എത്ര പേർക്ക് ബോധം ഉണ്ടായിട്ടാണ് ഈ സ്തുതിക്കുന്നത്? കാര്യം പിടിയിട്ടിട്ടാണോ സ്തുതിക്കുന്നത്? അവർക്കൊന്നും അറിയില്ല. അതുകൊണ്ട് കർത്താവ് പറഞ്ഞു, ശിശുക്കളുടെയും മുല കുടിക്കുന്നവരുടെ വായിൽ നിന്ന് പുകഴ്ച വെച്ചിരിക്കുന്നു, അങ്ങനെ ഒരു എഴുത്തുണ്ട്. അതിൻ്റെ നിറവേറലിനായി പരിശുദ്ധാത്മാവ് തന്നെ ഈ കുഞ്ഞുങ്ങളെല്ലാം ഒരു ഭാഗത്ത് കൊണ്ടുവന്ന് പെട്ടെന്ന് ഒരു ചിൽഡ്രൻ സ്ക്വയർ ഫോം ചെയ്തു. അവർ സ്തുതിക്കാനും പാടാനും തുടങ്ങി. ആരാണ് പരിസരം നോക്കാതെ ആരാധിക്കുന്നത്? കുഞ്ഞുങ്ങൾ. കുട്ടികൾക്ക് മാത്രമേ പരിസരം നോക്കാതെ ആരാധിക്കാൻ കഴിയൂ. ചിലർ ബ്ലെസ്സിങ് സെൻറ്ററിലേക്ക് വന്നു കഴിഞ്ഞാൽ ഉടൻ തന്നെ അവരങ്ങ് പ്രതിമ പോലെയാവും. കണ്ണട മാറാൻ പാടില്ല, ഹെയർ സ്റ്റൈൽ പോകാൻ പാടില്ല. ഇന്ന് രാവിലെയും കൂടി രണ്ട് പ്രാവശ്യം അയൺ ചെയ്ത്, വെള്ളം സ്പ്രേ ചെയ്ത്, സ്റ്റാർച്ചൊക്കെ മുക്കിയതാണ്. അത് ഉടയാനും പാടില്ല. അഥവാ കൂടി വന്നാൽ പ്രൈസ്റ്റിലോടാണെങ്കിൽ ഒരു ഫിംഗർ മാത്രം. ഹല്ലേലൂയ, സ്തോത്രം. ആ അങ്ങനെ മാന്യമായി ഫോർമാലിറ്റിയോട് നിൽക്കുന്നവരെല്ലാം പ്രായം കൂടിപ്പോയി. നിനക്ക് ഇനി തിരിഞ്ഞ് ശിശുവിനെ പോലെ ആകാതെ ഒരു ഗതിയും പിടിക്കില്ല. കുഞ്ഞുങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു കുഴപ്പമില്ല, അവർ നേരെ അങ്ങ് കയറി ആ സ്തുതിയും ആരാധനയുമായി ഈ രാജാവിൻ്റെ പുറകെ കൂടി അവരങ്ങ് ആരാധിച്ചു. But do you know a secret? That children's choir created an atmosphere for healing inside the temple. പക്ഷേ അതിലെ രഹസ്യം നിങ്ങൾക്ക് പിടികിട്ടിയോ? ആ കുട്ടികളുടെ കൊയർ ദൈവാലയത്തിന്റെ അകത്ത് അത്ഭുതങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു അന്തരീക്ഷം സൃഷ്ടിച്ചു. An atmosphere of holiness, atmosphere of praise and worship, atmosphere of prayer, all these things brought out great miracles in that temple that day. വിശുദ്ധിയുടെ അന്തരീക്ഷം, പ്രാർത്ഥനയുടെ അന്തരീക്ഷം, സ്തുതിയുടെയും ആരാധനയുടെയും അന്തരീക്ഷം അന്ന് ആ ദേവാലയത്തിനകത്ത് സൃഷ്ടിക്കപ്പെട്ടു. ഇവിടെ ഇരിക്കുന്ന ആർക്കെങ്കിലും 60 വയസ്സാലും കുഴപ്പമില്ല, 80 വയസ്സാലും കുഴപ്പമില്ല, 95 വയസ്സാലും കുഴപ്പമില്ല, ഒരു ശിശുവായി അകത്ത്, ഒരു ശിശുവായി ദൈവത്തെ ആരാധിക്കാൻ തയ്യാറുള്ള ആരെങ്കിലും ഉണ്ടോ? ദാവീദിൻ്റെ ഒരു പ്രത്യേകത നമ്മൾ കണ്ടിട്ടുണ്ട്. പുള്ളിക്കാരൻ്റെ പ്രത്യേകത, ഓഡിയൻസ് ഒന്നുമില്ല എന്നാലും ആരാധിക്കും. ഒറ്റയ്ക്ക് വൃക്ഷത്തിൻ്റെ ചുവട്ടിലോ പാറയുടെ മുകളിലോ വൻ കാട്ടിനകത്തോ ഒരു മരുഭൂമിയിലോ ഗുഹയുടെ ഉള്ളിലോ പോയാലും പുള്ളിക്ക് ആരാധന വരും. ചിലർക്ക് മൈക്ക് കിട്ടിയാൽ മാത്രമേ ആരാധന വരൂ, അല്ലെങ്കിൽ വലിയൊരു ഓഡിയൻസ് വേണം. ചിലർ ആരാധന ഓഡിയൻസിനെ കാണുമ്പോൾ പോകും. പക്ഷേ ദാവീദ് ഇങ്ങനെ പറഞ്ഞു, 34-ാം സങ്കീർത്തനത്തിലാണെന്നാണ് എൻ്റെ ഓർമ്മ, ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും, അവൻ്റെ സ്തുതി എപ്പോഴും എൻ്റെ നാവിന്മേൽ ഇരിക്കും.
ബ്ലെസ്സിങ് ടുഡേ ദൈവകൃപയാൽ അനേക രാജ്യങ്ങളിൽ ഇംഗ്ലീഷും മലയാളവും ഒക്കെ അറിയാവുന്നവർക്ക് പല നിലകളിൽ ഇതൊരു അനുഗ്രഹമായി മാറുന്നുവെന്ന് ലഭിക്കുന്ന ഇമെയിലുകൾ, ലെറ്ററുകൾ, ഫോൺ കോളുകൾ, നേരിട്ട് ലഭിക്കുന്ന വിവരങ്ങൾ, അതുപോലെ ഓരോ ദിവസവും കേൾക്കുന്ന അത്ഭുതങ്ങളുടെ സാക്ഷികൾ, ഒത്തിരി കുടുംബങ്ങൾ റെസ്റ്റോർ ചെയ്യപ്പെടുന്നു, മദ്യപാനികൾ അതിൽ വിട്ടുപോരുന്നു, ലഹരി മരുന്ന് അടിമകളായവർ അതിൽ നിന്ന് സ്വതന്ത്രമാകുന്നു, അനേക രോഗങ്ങൾ സൗഖ്യമാകുന്നു, എല്ലാത്തിലുപരിയായി യേശു എന്ന രക്ഷകനെ ജനം കാണുന്നു, സമാധാനവും സൗഖ്യവും അനേകർക്ക് ലഭിക്കുന്നു. എപ്പോഴും ഈ റിപ്പോർട്ടുകൾ കിട്ടുമ്പോൾ വലിയ സന്തോഷമാണ്. ദൈവത്തെ അത് നിമിത്തം തന്നെ ഞാൻ ഒത്തിരി സ്തുതിക്കുന്നു. ദിസ് ഈസ് എ റിയൽ പ്രിവിലേജ് ആൻഡ് ഇറ്റ് ഈസ് ട്രൂലി എ ബ്ലെസ്സിങ് ആൻഡ് ഇറ്റ് ഈസ് പ്യുവർലി ബിക്കോസ് ഓഫ് ദ ഗ്രേസ് ഓഫ് ഗോഡ്. എന്നാൽ ഈ ബ്ലെസ്സിങ് ടുഡേയുടെ പ്രവർത്തനങ്ങൾ എല്ലായിടങ്ങളിലും നടക്കുമ്പോൾ ദിസ് ഇസ് നോട്ട് എ വൺ മാൻ ഷോ. ഒരു വ്യക്തിയുടെ ശുശ്രൂഷയോ ഒരു കൊച്ചു കൂട്ടത്തിൻ്റെ ശുശ്രൂഷയല്ല, അനേകായിരങ്ങൾ ഒരുമിച്ച് ചേർന്നാണ് യേശുനാഥൻ്റെ ഈ ശുശ്രൂഷ മുന്നിലേക്ക് കൊണ്ടുപോകുന്നത്. നിങ്ങൾ ഇതുവരെ ഈ ബ്ലെസ്സിങ് ടുഡേയുടെ ഒരു പാർട്ട്ണറായി തീർന്നിട്ടില്ലെങ്കിൽ വി ആർ ഗിവിങ് ആൻ ഓപ്പർച്യൂണിറ്റി. ഒരു സുവർണ അവസരം നിങ്ങൾക്ക് നൽകുകയാണ്. ഈ വർഷമാണ് അങ്ങനെ ഒന്ന് നമ്മൾ ആരംഭിച്ചത്. ഈ വർഷത്തിൻ്റെ അവസാന നാളുകളിലേക്ക് നമ്മൾ വരികയാണ്. നിങ്ങൾ ആകെ ചെയ്യേണ്ടത് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഒരു മിസ്ഡ് കോൾ നൽകുക. ദാറ്റ്സ് ഓൾ. അതിനുശേഷമുള്ള കാര്യങ്ങൾ ബ്ലെസ്സിങ് ടുഡേയിൽ നിന്നുള്ള ശുശ്രൂഷകർ, സന്നദ്ധ സേവകർ ഒക്കെ നിങ്ങൾക്ക് വേണ്ടി അതിൻ്റെ ഇൻഫർമേഷൻ നൽകുകയും കാര്യങ്ങൾ ചെയ്ത് തരികയും ചെയ്യും. ഗോഡ് ബ്ലെസ് യു. അത്ഭുതങ്ങൾ നടക്കുന്ന അന്തരീക്ഷം സൃഷ്ടിക്കണമെങ്കിൽ വീടിനകത്ത് പ്രാർത്ഥന, വീടിനകത്ത് ആരാധന, വീടിനകത്ത് വിശുദ്ധി, അത് ചൊർച്ചിലായാലും ഈ അന്തരീക്ഷങ്ങളെല്ലാം റെഡിയായി വരണം. ഒരു ഭയങ്കരമായ എക്സ്പെക്റ്റേഷൻ അകത്തുണ്ടായിരിക്കണം. ഒരു സ്ട്രോങ് ഡിസയർ അകത്തുണ്ടായിരിക്കണം. തീവ്രമായ ആഴമേറിയ ഒരാഗ്രഹം അകത്തുണ്ടായിരിക്കണം. അപ്പോഴാണ് ദൈവത്തിൻ്റെ കൈകൾ നീണ്ടുവന്ന് ശക്തിയേറിയ ഭുജങ്ങൾ തൻ്റെ ജനങ്ങളുടെ മധ്യത്തിൽ മഹാത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നത്. കരങ്ങളടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഈ അന്തരീക്ഷത്തിൽ പ്രവചിക്കുന്നു ക്യാൻസർ രോഗത്തിന് സൗഖ്യമുണ്ട്. കീമോതെറാപ്പിയേക്കാൾ റേഡിയേഷനേക്കാൾ ശക്തിയുള്ള പരിശുദ്ധാത്മാവിൻ്റെ ചില ഹീറ്റ് വേവ്സ് ചില കോശങ്ങളെ കരിച്ചു കളയുകയാണ്. അർബുദ വ്യാധി യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ സൗഖ്യമാകാൻ തുടങ്ങട്ടെ. ചില ശരീരത്തിൻ്റെ ചില അവയവങ്ങൾ പ്രവർത്തിക്കുന്നില്ല, പാരലൈസ്ഡ് ആയി പോയത്, ഒരു വശം തളർന്നു പോയത്, യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ. ജീവൻ പ്രാപിക്കുക. ഇൻ ദ മൈറ്റി നെയിം ഓഫ് ജീസസ്. കരങ്ങളടിക്കുമ്പോൾ തന്നെ ആ കൊച്ചു കുഞ്ഞുങ്ങൾ ദേവാലയത്തിനകത്ത് ആരാധിച്ചതുപോലെ മാന്യത നോക്കാതെ, ആഭിജാത്യം നോക്കാതെ, കുലമഹിമ നോക്കാതെ, വീട്ടുപേര് നോക്കാതെ, പ്രതാപം നോക്കാതെ, പേര് നോക്കാതെ, ഒന്നിനെയും നോക്കാതെ ശക്തിയോടെ കരങ്ങൾ വലിച്ചടിച്ചുകൊണ്ട് തൊണ്ടയിൽ സ്വനതന്തുക്കളിൽ എത്രത്തോളം ശബ്ദമുണ്ടോ അത്രയും ശബ്ദത്തിൽ ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങാം. Receive him as your king. Receive him as your king. അവരെ നിങ്ങളുടെ രാജാവായി നിങ്ങൾ സ്വീകരിക്കുക. നാട്ടുരാജാവല്ല, കാട്ടുരാജാവല്ല, അവൻ രാജാക്കന്മാരുടെ രാജാവ്, രാജാധിരാജാവായി സ്വീകരിച്ചോണ്ടവനെ ആരാധിച്ചാൽ അത്ഭുതങ്ങളെ നിന്റെ മടിയിലേക്ക് അവൻ ഇട്ടു തരാൻ പോകുക. പോര മക്കൾ, ഇതൊന്നും പോരാ, ഇതൊന്നും പോരാ. ശക്തിയോടെ ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങുക. ഇൻ ദ നെയിം ഓഫ് ജീസസ്. കുടലുകളുടെ അകത്ത് സൗഖ്യങ്ങൾ നടക്കുന്നതായി പരിശുദ്ധാത്മാവ് പറയുന്നു. ആരുടെ വൻ കുടലിനകത്ത് സൗഖ്യങ്ങൾ നടക്കുന്നു? ആമാശയത്തിനകത്ത് സൗഖ്യങ്ങൾ നടക്കുന്നു, ഗർഭാശയത്തിനകത്ത് സൗഖ്യങ്ങൾ നടക്കുന്നു, കണ്ണുകളിൽ അത്ഭുതങ്ങൾ നടക്കുന്നു. ഇൻ ജീസസ് നെയിം. ഇനി ഒരിക്കലും കുഞ്ഞുണ്ടാകയില്ല എന്ന് പറയുന്ന അവസ്ഥകളിൽ അത്ഭുതങ്ങൾ നടക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ. ആസ്മ രോഗം മാറുന്നു ഇൻ ജീസസ് നെയിം. അപസ്മാര രോഗം മാറുന്നു യേശുവിൻ്റെ നാമത്തിൽ. എല്ലാവർക്കും എഴുന്നേൽക്കാം. ഈ അന്തരീക്ഷത്തിനകത്ത് ശക്തിയോടെ ദൈവത്തെ സ്തുതിക്കുമ്പോൾ കൂടുതൽ ബലത്തോടെ ദൈവത്തെ സ്തുതിക്കാം. Bring in the miracles. വെള്ളത്തിൻ്റെ മീതെ പരിവർത്തിച്ചതുപോലെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് മാംസരക്തങ്ങളിൽ പരിവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്.
ഏതോ അമ്മമാർ അച്ഛന്മാർ വല്ലാതെ സങ്കടപ്പെടുന്നുണ്ട്. രോഗികളായി, കുഞ്ഞുങ്ങൾ രോഗികളായി വന്നിട്ടുള്ള എന്ന് വെച്ചാൽ സ്വന്തം മക്കളിൽ രോഗമുണ്ട്, രോഗമുള്ള മക്കളുമായി ബ്ലെസ്സിങ് സെൻ്ററുകളിൽ നിന്ന് കരയുന്ന അമ്മയപ്പന്മാർ എൻ്റെ മുൻപിലേക്ക് വരികയാണ്. പരിശുദ്ധാത്മാ പറയുന്നു, ആ കുഞ്ഞുങ്ങളുടെ മേൽ ഇപ്പോൾ കൈവെക്കുക. മാതാപിതാക്കന്മാരോ മുതിർന്നവർ ഇപ്പോൾ ആ കുഞ്ഞുങ്ങളുടെ മേൽ കൈവെക്കുക. യേശുവിൻ്റെ നാമത്തിൽ ചില സൗഖ്യങ്ങൾ നടക്കുന്നുണ്ട്. ഇൻ ദ നെയിം ഓഫ് ജീസസ്, ഡിഫോമിറ്റീസ് യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. ചില ബാലിക ബാലന്മാരുടെ മേൽ, ആൺകുട്ടികളുടെ മേൽ, പെൺകുട്ടികളുടെ മേൽ, കുഞ്ഞുങ്ങളുടെ മേൽ സൗഖ്യങ്ങൾ നടക്കുന്നു. രോഗബാധിതമായ കുഞ്ഞുങ്ങളുടെ മേൽ ഇപ്പോൾ കൈവെക്കുക. ബ്ലെസ്സിങ് സെൻ്ററുകളിൽ യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യങ്ങൾ നടക്കട്ടെ. മഞ്ഞപ്പിത്തം സൗഖ്യമാകട്ടെ. സകല രോഗങ്ങളും യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. ഡയബറ്റീസ് മാറിപ്പോകട്ടെ. നിങ്ങളുടെ രോഗമെന്തോ അത് വാ കൊണ്ട് പറയുക, എന്നിട്ട് അതിനേക്കാൾ ഉറക്കെ യേശുവിൻ്റെ നാമത്തെ പറയുക. ആദ്യം പറഞ്ഞ നാമം യേശുവിൻ്റെ നാമത്താൽ ക്യാൻസൽ ചെയ്യപ്പെട്ട് സകല രോഗങ്ങളും യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. ശക്തിയോടെ 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 കൈകളടിക്കുമ്പോൾ യേശു കർത്താവിൻ്റെ നാമത്തിൽ ഒരു വലിയ രോഗസൗഖ്യത്തിൻ്റെ വേവ്, തരംഗങ്ങൾ തന്നെ ഇപ്പോൾ ഭവനങ്ങളിലേക്ക് വരട്ടെ. ഇൻ ജീസസ് നെയിം. ബ്ലഡ് വൊമിറ്റ് ചെയ്യുന്ന ചില വ്യക്തികൾ ഇപ്പോൾ സൗഖ്യമാകട്ടെ. ഇപ്പോൾ ഞാനിത് പറയുമ്പോൾ തന്നെ ചില സ്ഥലങ്ങളിൽ ഇരുന്നുകൊണ്ട്, ഇത് പറയുമ്പോൾ തന്നെ ചില സ്ഥലങ്ങളിൽ മദ്യക്കുപ്പി അടുത്തിരിപ്പുണ്ട്, കുടിച്ച് പൂസാകാനുള്ള എല്ലാ തയ്യാറെടുപ്പുമുണ്ട്. പരിശുദ്ധാത്മാവ് പറയുന്നു, ഇപ്പോൾ തന്നെ അത് ഉപേക്ഷിക്കുക. ഇൻ ജീസസ് നെയിം, ഇൻ ജീസസ് നെയിം, യു ആർ ഡെലിവേർഡ്. ജീസസ് വോണ്ട്സ് യു. നിങ്ങളെ കൊണ്ട് യേശുവിന് ആവശ്യമുണ്ട്. നിരാശയിലേക്ക് പോകുന്നവർ ഇപ്പോൾ സ്വതന്ത്രമാകട്ടെ. സകല രോഗികളും സൗഖ്യമാകട്ടെ. ഇൻ ദ നെയിം ഓഫ് ജീസസ്, ഇൻ ദ മൈറ്റി നെയിം ഓഫ് ജീസസ്. താങ്ക് യു ലോർഡ്. ഓ അങ്ങേക്കാ വേറെ ഒന്നിനെയും സ്നേഹിക്കില്ല ഞാൻ, എല്ലാ നാവും വേറെ തീരുമാനത്തോടെ കരങ്ങളെ ഉയർത്തി ആർത്തുപാടാം. വേറെ ഓർത്ത് പാടാം. ആയിരം ആയിരം ഉണ്ടല്ലോ നീ എനിക്കായി ചെയ്തതും, നീ എനിക്കായി ചെയ്തതും. ഒരു കണ്ണും അത് കണ്ടിട്ടില്ല, കാതുകളും അത് കേട്ടതില്ല, ഹൃദയത്തിൽ കാതുകളും അത് കേട്ടതില്ല, ഹൃദയം
ഇപ്പോൾ നിങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കുന്നതിനായി ദൈവം ചെയ്ത അത്ഭുത സാക്ഷ്യം കാണാവുന്നതാണ്. ഈ മകളുടെ ഭാവിയിലേക്ക് ദൈവം ഒരു അത്ഭുതം ചെയ്ത സാക്ഷ്യം പറയാൻ അവിടെ നിൽക്കുന്നതാ. ഈ മകൾ പറഞ്ഞത് ഈ മകൾ ബാച്ചിലർ ഓഫ് കമ്പ്യൂട്ടർ സയൻസ് അതിനായിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത്. അതിനിടയിൽ ഈ തേർഡ് ഇയർ ആയപ്പോഴേക്കും ചില വിഷയങ്ങൾ തനിക്ക് വല്ലാതെ ടഫായിരുന്നു. അപ്പോൾ ഒരു ഫിയർ അകത്തേക്ക് കയറി, ഒരു വല്ലാതെ ഭയം കയറി. പക്ഷേ രണ്ടാമത്തെ വർഷത്തിലൊക്കെ നമ്മുടെ നാട്ടിലേക്ക്, നമ്മുടെ കൊച്ചിൻ ബ്ലസ് സെൻ്ററിലേക്ക് തന്നെ ടൈം ടേബിളൊക്കെ അയച്ചു, പ്രാർത്ഥിക്കുകയെല്ലാം ചെയ്തിരുന്നു. അതിലെല്ലാം നല്ല മാർക്ക് കിട്ടി പാസ്സായി. പക്ഷേ തേർഡ് ഇയർ ആയപ്പോൾ തനിക്ക് വല്ലാതൊരു ഭയം കയറുവാൻ തുടങ്ങി. പക്ഷേ അതിനിടയിൽ ഈ മകൾ പറയുന്നത്, ഞാനിത് എഴുതി കഴിഞ്ഞാൽ എനിക്ക് മൊത്തത്തിൽ പ്രശ്നമോ, എനിക്ക് പാസ്സാകുമെന്ന് ഉറപ്പില്ല, അങ്ങനെ ഒരു വല്ലാത്തൊരവസ്ഥയിലായി. അതിനിടയിൽ നമ്മുടെ കേരളത്തിൽ മാവേലിക്കര എന്ന് പറഞ്ഞ സ്ഥലത്ത് ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ നടന്നപ്പോൾ അവിടെ നിന്നൊരു എൻ്റെ പ്രാർത്ഥന ഡയറി വാങ്ങിച്ചിരുന്നു. അവിടെ അറ്റൻഡ് ചെയ്ത് എൻ്റെ പ്രാർത്ഥന ഡയറി വാങ്ങിച്ചിരുന്നു. ഈ അമ്മ പ്രാർത്ഥിക്കുമായിരുന്നു പ്രാർത്ഥന ഡയറി നോക്കിയിട്ട്. പക്ഷേ ഈ മകൾ അതിൻ്റെ പുറകിൽ തനിക്ക് ഏതെല്ലാം സബ്ജക്റ്റുകൾ ടഫായിരുന്നോ അതെല്ലാം എഴുതി വെച്ചു. ഇതിലെല്ലാം യേശു കർത്താവ് എന്നെ നല്ല ഉയർന്ന മാർക്ക് നൽകി പാസ്സാക്കുമെന്ന് എഴുതി വെച്ചു പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. പക്ഷെ ഈ അമ്മ അതിലൊരു 15-ാമത്തെ പ്രാർത്ഥനയുണ്ട്, പരീക്ഷ എഴുതിയതിനു ശേഷം പരീക്ഷാ ഫലത്തിന് വേണ്ടി കാത്തിരിക്കുന്നത്. അങ്ങനെ പരീക്ഷ അതിനുവേണ്ടി ഈ അമ്മ എല്ലാ ദിവസവും പ്രാർത്ഥിക്കുമായിരുന്നു. ഈ മകളോട് അമ്മ ചോദിച്ചത് ഇങ്ങനെയാണ്, മോളെ നീ എക്സാം നന്നിട്ട് എഴുതിയില്ല, നീ പാസ്സാകുമെന്ന് ചോദിച്ചപ്പോൾ മോള് പറഞ്ഞു, എനിക്ക് വലിയ ഉറപ്പൊന്നുമില്ല അമ്മേ, ഞാൻ എഴുതി, പക്ഷേ എനിക്കിതിൽ നിന്ന് ജയിക്കാൻ സാധിക്കുമെന്ന് ഉറപ്പില്ല എന്ന് പറഞ്ഞു. പക്ഷേ ഈ അമ്മ നിരന്തരമായിട്ട് ആ വചനത്തോടുകൂടിയുള്ള പ്രാർത്ഥന പ്രാർത്ഥിച്ചു, നടന്ന അത്ഭുതം എന്ന് പറഞ്ഞ ഈ മകൾക്ക് ഉറപ്പില്ലായിരുന്നു. പക്ഷെ യേശുവിൽ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി യേശുവിന് ഉറപ്പുണ്ടായിരുന്നു. സംഭവിച്ച കാര്യമെന്ന് പറയുന്ന ഈ മകൾ ഒരിക്കലും പാസ്സാകില്ല എന്ന് പറഞ്ഞ സ്ഥാനത്ത് ഫസ്റ്റ് ക്ലാസ് മാർക്കോടുകൂടി ബാച്ചിലർ ഓഫ് കമ്പ്യൂട്ടർ സയൻസ് ഈ മകൾ പാസ്സായി. ഇവൾക്ക് ഉറപ്പുണ്ടായില്ല, പക്ഷെ യേശുവിന് ഉറപ്പുണ്ടായിരുന്നു. ദൈവം ഇവളെ അനുഗ്രഹിച്ചു, ഇന്ന് ഫസ്റ്റ് ക്ലാസ്സോടുകൂടി പാസ്സായിട്ടാണ് എന്നിവിടെ സാക്ഷ്യം പറയാൻ. എത്ര പേർ ഹല്ലേലൂയ പറയും? ഹല്ലേലൂയ. ശരിയാണ് അമ്മ, ഈ കേട്ടതെല്ലാം. മാവേലിക്കര ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ വന്നിരുന്നു, അനിയത്തിയെ വന്നിരുന്നു. അനിയത്തിയാണ് പ്രാർത്ഥന ഡയറി അവിടെ നിന്ന് കളക്ട് ചെയ്തത്. അത് ഈ മോൾക്ക് കൊടുത്തു. ഈ മോള് പ്രാർത്ഥിച്ചു. ഞങ്ങൾ വീട്ടിൽ ഇരുന്ന് ദിവസവും പ്രാർത്ഥിക്കും. ഓക്കെ. അങ്ങനെ പ്രാർത്ഥിച്ചപ്പോഴാണ് മോൾക്ക് അധികം പ്രതീക്ഷയൊന്നും ഉണ്ടായിരുന്നില്ല എന്നാണ് ആ ബ്രദർ പറഞ്ഞത്. ശരിയാണോ? എന്റെ മാത്സിന്റെ ഒരു സബ്ജക്റ്റ് ഞാൻ തേർഡ് ടൈം എഴുതിയത്, കണ്ടുപെട്ട് എഴുതിയിട്ട് ഇപ്പൊ തേർഡ് ടൈം, അതിലും ടഫ് ആയിരുന്നു. എനിക്കൊരു ഹോപ്പും ഇല്ലായിരുന്നു ഞാൻ അത് ജയിക്കുമെന്ന്. അതിലിപ്പോൾ എനിക്ക് 16 മാർക്ക് പാസിന് വേണമായിരുന്നു, അതിലെനിക്ക് 31 മാർക്സ് കിട്ടി. ഫസ്റ്റ് ക്ലാസ്സോടെ ജയിച്ചു. ഫസ്റ്റ് ക്ലാസ്സോടുകൂടെ ജയിക്കാൻ കർത്താവ് സഹായിച്ചു. കൈകൾ ഉയർത്തി യേശുവിന് നന്ദി പറയാം. കർത്താവെ, ഇതുപോലെ പഠനത്തിൻ്റെ കാര്യത്തിൽ ഏതെങ്കിലും ടെസ്റ്റുകൾ പാസ്സാകാനുള്ളതിൽ, IELTS പോലെയുള്ള പരീക്ഷകളിലൊക്കെ പല പ്രാവശ്യം എഴുതിയിട്ടും പാസ്സാകാൻ കഴിയാതെ ബുദ്ധിമുട്ടോടുകൂടി ആയിരിക്കുന്നവരെ, ഈ മകൾ ഇവിടെ നിറകണ്ണുകളോട് സാക്ഷ്യം പറഞ്ഞിരിക്കുമ്പോൾ എല്ലാവരും കൈകൾ ഉയർത്തി പ്രാർത്ഥിക്കാം. കർത്താവെ, അങ്ങനെയുള്ളവർക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെയുള്ളവർ ഇവിടെയുണ്ട്, ചില എക്സാംസ് ഫേസ് ചെയ്യുന്നവർ. കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ അവരുടെ ജീവിതങ്ങളിലേക്ക് വലിയ മിറക്കിൾസ് നടക്കാൻ തുടങ്ങട്ടെ. ഹല്ലേലൂയ. കർത്താവെ, നീ അങ്ങനെ അത്ഭുതകരമായി പ്രവർത്തിക്കുന്നതിനാൽ നന്ദി പറയുന്നു. എല്ലാവരും കൈ ഇവരുടെ നേരെ നീട്ടിപ്പിടിക്കാം. കർത്താവ്, ഇന്ന് യേശുവിനെ മഹത്വപ്പെടുത്തുവാൻ ഈ അമ്മയും മകൾ ഇവിടെ വന്നു. പരസ്യമായി ലജ്ജയില്ലാതെ യേശുവിൻ്റെ നാമത്തെ ഉയർത്തിയ നിമിത്തം ഈ മകൾക്ക് ഇനിയും ഉയരങ്ങളിലേക്ക് കയറുവാൻ അങ്ങ് അനുഗ്രഹിക്കണമേ. നല്ല ജോലിയും നല്ല ഭാവിയും കൊടുത്ത് ഈ മകളെ അനുഗ്രഹിക്കണമേ. ഈ അമ്മയുടെ വിശ്വാസത്തെ മാനിച്ചല്ലോ. ഈ സാക്ഷി അനേകർക്ക് അനുഗ്രഹമായി മാറട്ടെ. In Jesus' name, Amen. നമുക്ക് ഈ സമയത്ത് ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാം. നല്ല കർത്താവെ, ഇന്നത്തെ വചന ശുശ്രൂഷയിലൂടെ, സാക്ഷ്യത്തിലൂടെ, മറ്റ് പലതിലൂടെയും അങ്ങ് കർത്താവെ ജനങ്ങളെ അനുഗ്രഹിച്ചതിനായി നന്ദി പറയുന്നു. വിവിധ രീതിയിലുള്ള രോഗങ്ങളിപ്പോൾ സൗഖ്യമാകാൻ തുടങ്ങട്ടെ. അലർജികൾ യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിലത് സംഭവിക്കട്ടെ. ആമാശയത്തിനകത്തുള്ള ക്യാൻസർ പൂർണ്ണമായും സൗഖ്യമാകട്ടെ. അതുപോലെ അസ്ഥികൾ വളഞ്ഞിരിക്കുന്നത് അത് സ്ട്രെയ്റ്റൻ ചെയ്യട്ടെ. ജീസസ് നെയിം. മൂക്കിൻ്റെ അകത്ത്, നാസാരന്ധ്രങ്ങൾക്കകത്ത് മാംസ വളർച്ച മൂലം ശ്വസിക്കാൻ കഴിയാതെ ബ്രീത്തിങ് ഡിഫിക്കൽട്ടിയുള്ള ചിലരെ
അത്ഭുതകരമായ കർത്താവ് സൗഖ്യമാക്കുന്നു. താങ്ക് യു ജീസസ്. അതുപോലെ ഒരു വീഴ്ച, എവിടെയോ വീണത് നിമിത്തമുള്ള ആഘാതം, അതിനാലുള്ള ശരീരത്തിലുള്ള പ്രയാസം കർത്താവിന് സൗഖ്യമാക്കുകയാണ്. അപൂർവമായ രോഗങ്ങളെ കർത്താവ് സൗഖ്യമാക്കുന്നു. മക്കളില്ലാത്തവർക്കായി പ്രാർത്ഥിക്കുന്നു, കർത്താവെ അത്ഭുതകരമായ മക്കളെ കൊടുത്ത് അനുഗ്രഹിക്കണമേ. രണ്ട് കൈകളും നിങ്ങൾ ഈ സമയത്ത് ഈ സ്ക്രീനിലേക്ക് നീട്ടിപ്പിടിക്കുക. കർത്താവെ, ഓരോരുത്തർക്കും വേണ്ടി അങ്ങ് അത്ഭുതം ചെയ്യുന്നതിനായി നന്ദി. കർത്താവിൻ്റെ മഹാത്ഭുതം കർത്താവെ പ്രവർത്തിക്കുന്നതിനാൽ നന്ദി പറയുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ഇന്നത്തെ ബ്ലെസ്സിങ് ടുഡേ കണ്ടതിന് പ്രത്യേകിച്ച് നന്ദി പറയുന്നു. നാളെ ഈ വർഷത്തെ ഏറ്റവും അവസാനത്തെ ബ്ലെസ്സിങ് ഫെസ്റ്റിവൽ മാവേലിക്കരയിൽ നടക്കുകയാണ്. തീർച്ചയായും വരണം. പിറ്റേ ദിവസം ഞായറാഴ്ച നമ്മുടെ എല്ലാ ബ്ലെസ്സിങ് സെൻറ്ററുകളിലും പതിവ് പോലെ ഞായറാഴ്ചയിലുള്ള പ്രെയർ ഉണ്ടായിരിക്കും. യു ആർ വെൽക്കം. അന്ന് തന്നെ വൈകിട്ട്, എന്ന് വെച്ചാൽ മറ്റന്നാൾ December 31 വൈകിട്ട് നമ്മുടെ എല്ലാ ബ്ലെസ്സിങ് സെൻറ്ററുകളിലും ക്രോസ് ഓവർ സർവീസ് ഉണ്ടായിരിക്കും. ഈ വർഷം വിട്ട് അടുത്തൊരു വർഷത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും അതിലും പങ്കെടുക്കുക. ബ്ലെസ്സിങ് ടുഡേ റിസോഴ്സസിനുള്ള പുസ്തകങ്ങൾ, സീഡികളൊക്കെ ആവശ്യമുള്ള സ്ക്രീൻ നമ്പറിൽ വിളിക്കാം. www.blessingtoday.tv എന്ന വെബ്സൈറ്റ് സന്ദർശിക്കാം. ഓൺലൈനായി ഈ റിസോഴ്സസ് നിങ്ങൾക്ക് കരസ്ഥമാക്കാൻ കഴിയും. തിങ്കളാഴ്ച ബ്ലെസ്സിങ് ടുഡേ എന്ന ഈ പ്രോഗ്രാമിലൂടെ വീണ്ടും കാണാം. ഗോഡ് ബ്ലെസ് യു. ബൈ. ബ്ലെസ്സിങ് ഫെസ്റ്റിവൽ മാവേലിക്കര, December 30 ശനി രാവിലെ 10 മുതൽ 1 മണി വരെ, YMCA ഹാൾ, റെയിൽവേ സ്റ്റേഷൻ റോഡ്, മാവേലിക്കര.